ഇപ്പോൾ ഒന്നോ രണ്ടോ ദിവസത്തെ ഒരു വയറിളക്കം തന്നെ ലൂസ് മോഷൻ എന്ന് പറയുന്നത് നമ്മൾ അനുഭവിക്കുമ്പോൾ തന്നെ നമ്മൾ എത്രത്തോളം ടയേർഡ് ആവും, ഭയങ്കരമായിട്ട് വീക്കാവും, നമ്മൾക്ക് ഒന്നും ചെയ്യാനുള്ള ഒരു കരുത്ത് ഉണ്ടാവില്ല, ഒരു ഉന്മേഷം ഉണ്ടാവില്ല, ഒരു എനർജി ഉണ്ടാവില്ല. ഈ ഒരു മൂവ്മെന്റ് കാരണമാണ് നമ്മളുടെ മലം ഒഴിഞ്ഞു പോകുന്നത്. ഇതിന്റെ ഒരു പോം വഴി എന്താണെന്ന് വെച്ചാൽ ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക, കാരണം ഇത് ഇല്ലാത്തവർ പലപ്പോഴും ഇതിനൊരു പോം വഴി ഇല്ലെന്ന് പോലും കരുതി. ഞാൻ ഡോക്ടർ ഹാമിദ് മുഹ്യിദ്ദീൻ, ചീഫ് മെഡിക്കൽ ഓഫീസർ, ലിംറ ഹെൽത്ത് കെയർ, കോഴിക്കോട്. വയറിളക്കം എന്ന് പറയുന്നത് നമ്മളെല്ലാവരും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ അനുഭവപ്പെട്ടിട്ടുണ്ടാവും അല്ലേ? ഇപ്പോൾ ഒന്നോ രണ്ടോ ദിവസത്തെ ഒരു വയറിളക്കം തന്നെ ലൂസ് മോഷൻ എന്ന് പറയുന്നത് നമ്മൾ അനുഭവിക്കുമ്പോൾ തന്നെ നമ്മൾ എത്രത്തോളം ടയേർഡ് ആവും, ഭയങ്കരമായിട്ട് വീക്കാവും, നമ്മൾക്ക് ഒന്നും ചെയ്യാനുള്ള ഒരു കരുത്ത് ഉണ്ടാവില്ല, ഒരു ഉന്മേഷം ഉണ്ടാവില്ല, ഒരു എനർജി ഉണ്ടാവില്ല. അപ്പോൾ അത്രത്തോളം ഒരു ടയറിംഗ് ആയ ഒരു കാര്യമാണ് ഈ ലൂസ് മോഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വയറിളകി പോകുന്നത്. അപ്പോൾ ഒരു രണ്ട് ദിവസം നമ്മൾ ഈ അനുഭവപ്പെടുമ്പോൾ തന്നെ നമ്മൾക്ക് ഇത്രത്തോളം ഒരു ക്ഷീണവും അല്ലെങ്കിൽ ഇത്രയും ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള ഒരു കണ്ടീഷൻ ആണ് ഈ ലൂസ് മോഷൻ എന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു വർഷം അല്ലെങ്കിൽ 5 വർഷം അല്ലെങ്കിൽ 10 വർഷം ഒക്കെ നിരന്തരം ഡെയിലി നമ്മൾക്ക് ലൂസ് മോഷൻ അല്ലെങ്കിൽ വയറിളകി പോകുന്ന ഒരു കണ്ടീഷൻ ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഒരു മാനസികാവസ്ഥ ആലോചിച്ച് നോക്കൂ. എന്താണ് ആ ഒരു പേഷ്യൻ്റ് ഇത്രയും ലൂസ് മോഷൻസ് അല്ലെങ്കിൽ വയറിനൊന്ന് സെറ്റാകാൻ പറ്റാതെ എന്ത് കഴിച്ചാലും ഇങ്ങനെ വയറിളകി പോവുകയാണ്, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ബ്ലോട്ട് ചെയ്യാണ് എന്ന് പറഞ്ഞാൽ വയറിങ്ങനെ വീർത്ത് കെടുക്കുക, ഗ്യാസ് നിറഞ്ഞ് വീർത്ത് കെടുക്കുക, അല്ലെങ്കിൽ പല ഭക്ഷണങ്ങളും എന്തൊരു ഭക്ഷണം എടുത്താലും അപ്പോൾ ഭക്ഷണത്തിനോടുള്ള ഒരു പേടി തോന്നാം. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന ഒരു പേഷ്യൻറ്റിനെ പറ്റി നിങ്ങൾ ആലോചിച്ച് നോക്കാം. അപ്പോൾ ഈ ഒരു അവസ്ഥയാണ് IBS എന്ന് പറയും, ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം. അപ്പോൾ ഇത് ഭയങ്കരമായിട്ട് ഒരു റെയർ കണ്ടീഷൻ ആണെന്ന് പറയാൻ പറ്റില്ല, പക്ഷേ ഇതെല്ലാവർക്കും അറിയുന്ന ഒരു കണ്ടീഷൻ പോലുമല്ല. ഒരുവിധം കോമൺ ആയിട്ടുള്ള ഒരു കണ്ടീഷൻ തന്നെയാണ് IBS, പക്ഷേ മിക്കപ്പോഴും അതുള്ളവർക്ക് മാത്രമാണ് അതിനെക്കുറിച്ച് അറിയുന്നതും അതിന് വേണ്ടിയിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതും. പക്ഷേ പലപ്പോഴും അറിയുന്നവർക്ക് പോലും ഇതിൻ്റെ ഒരു സത്യാവസ്ഥ എന്താണ്, എന്താണ് ഇതിൻ്റെ കാരണം എന്നുള്ളത് അറിയുന്നില്ല. കാരണം കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്ത് വന്നൊരു പേഷ്യൻ്റ് IBS പേഷ്യൻ്റാണ്. അപ്പോൾ ആൾ പറഞ്ഞത് എനിക്ക് ടെൻഷൻ കാരണമാണ് IBS വന്നതെന്നാണ്. ആൾക്ക് മനസ്സിലായി കുറേ 10 വർഷം അനുഭവിക്കുന്ന ഒരു വയറിളക്കം ലൂസ് മോഷനാണ് ഈ ഒരു പ്രശ്നം. പക്ഷേ ആൾ എത്രത്തോളം ഇതിനെ റിസർച്ച് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് എനിക്കപ്പോഴാണ് മനസ്സിലായത്. അപ്പോൾ അത്രയും റിസർച്ച് ചെയ്ത് പലതും അതിനെക്കുറിച്ച് പഠിച്ചെങ്കിലും അപ്പോഴും റൂട്ട് കോസ് അതിൻ്റെ മൂലകാരണം എവിടെ നിന്ന് ഉത്ഭവിക്കുന്നു എന്നുള്ളത് ആൾക്കിപ്പോഴും ക്ലിയർ അല്ല. കാരണം എന്നോട് പറഞ്ഞത് ഇതെനിക്ക് വന്നത് എൻ്റെ ടെൻഷൻ കാരണമാണ്, അല്ലെങ്കിൽ ചെറുപ്പത്തിൽ എൻ്റെ അച്ഛൻ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു, അതുകൊണ്ട് എനിക്കെപ്പോഴും ഒരു ടെൻഷൻ ഉണ്ട്, എനിക്ക് എൻ്റെ ജീവിതത്തിൽ പലതരം സ്ട്രെസ്സുകളുണ്ട്, ആ ഒരു സ്ട്രിക്ട്നെസ്സിൻ്റെ ഒരു അംശം ഇപ്പോഴും എന്നെ അലട്ടുന്നുണ്ട് എന്നൊക്കെയാണ് ആൾ പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് IBS വന്നതെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നതും, അതേപോലെ തന്നെ അവരുടെ ഡോക്ടറും അങ്ങനെ തന്നെയാണ് അഡ്വൈസ് ചെയ്തു കൊടുത്തത്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ടെൻഷൻ വന്നതുകൊണ്ടല്ല IBS വന്നത്, അല്ലെങ്കിൽ ഡിപ്രഷൻ വന്നതുകൊണ്ടല്ല IBS വന്നത്, മറിച്ച് IBS വന്നതുകൊണ്ടാണ് ഡിപ്രഷൻ വന്നത്. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇതറിയണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഉത്ഭവം എവിടുന്നാണ്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത് വരുന്നതെന്ന് മനസ്സിലാക്കണം. അപ്പോൾ IBS എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ വരുന്നത് സിബോ എന്ന് പറയുന്ന കണ്ടീഷൻ കാരണമാണ്. സിബോ എന്ന് പറയുന്നത് സ്മോൾ ഇൻ്റെസ്റ്റൈനൽ ബാക്ടീരിയൽ ഓവർ ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ, ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് നമ്മൾ വൻകുടലിലുള്ള നല്ല ബാക്ടീരിയകളെക്കുറിച്ച് അല്ലേ. അപ്പം നല്ല ബാക്ടീരിയകൾ നമ്മൾക്ക് എപ്പോഴും നമ്മളുടെ ബോഡിക്ക് വേണ്ടി വർക്ക് ചെയ്യണം എന്ന് പറഞ്ഞാൽ വിറ്റമിൻസ്, മിനറൽസ് ഇതെല്ലാം അപ്ടേക്ക് ചെയ്യുന്നത്, ഉണ്ടാക്കുന്നത്, പല തരം കാര്യങ്ങൾ ചെയ്യുന്ന നമ്മളുടെ സ്വന്തം നമ്മളുടെ കൂട്ടുകാർ നമ്മളുടെ വർക്കേഴ്സ് ആണ് ഈ പറയുന്ന നല്ല ബാക്ടീരിയകൾ. ഈ ബാക്ടീരിയകൾ പക്ഷേ സ്ഥാനം മാറിയിട്ടുണ്ടെങ്കിൽ, വൻകുടലിൽ നിന്നും ചെറുകുടലിലേക്ക് മാറിയിട്ടുണ്ടെങ്കിൽ, സ്മോൾ ഇൻ്റെസ്റ്റൈനൽ ബാക്ടീരിയൽ ഓവർ ഗ്രോത്ത് സിബോ. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ സ്ഥാനം മാറിയിട്ടുണ്ടെങ്കിൽ ഇവർ കെട്ട ബാക്ടീരിയ ആയിട്ട് മാറുകയാണ് എന്ന് പറഞ്ഞാൽ അവരുടെ സ്ഥാനം അവിടെ അല്ല, അവർ പ്രവർത്തിക്കേണ്ട സ്ഥാനം അവിടെ അല്ല. അപ്പോൾ നമ്മൾക്ക് പല ദോഷങ്ങളാണ് നടത്തുന്നത്. അപ്പോൾ നമ്മൾക്ക് ഈ ദോഷങ്ങൾ നടത്തുന്നതുകൊണ്ടാണ് കെട്ട ബാക്ടീരിയ എന്ന് പറയുന്നത്. അവർ നല്ല ബാക്ടീരിയ തന്നെയാണ്, പക്ഷെ അവരുടെ സ്ഥാനം മാറിയതുകൊണ്ട് അവരുടെ പ്രവൃത്തികൾ നമ്മളെ ദോഷം ചെയ്യുന്നു അല്ലേ. അപ്പോൾ ഇവിടെ നടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, സെറട്ടോണിൻ എന്ന് നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാകും. സെറട്ടോണിൻ എന്ന് പറയുന്നത് നമ്മളുടെ ബ്രെയിൻ ഹോർമോണാണ്, ഒരു ഹാപ്പി ഹോർമോണാണ് സെറട്ടോണിൻ.
ഡോപ്പമൈൻ അല്ലെങ്കിൽ നിക്കോട്ടീൻ ഒന്നൊക്കെ കേൾക്കുന്ന പോലെ ഇതെല്ലാം നമ്മൾക്ക് പലപ്പോഴും നല്ല സ്റ്റിമുലേഷൻസ് തരുന്നതാണ്. അതേപോലെ തന്നെയാണ് സെറട്ടോണിൻ. പക്ഷേ സെറട്ടോണിൻ നമ്മുടെ ബോഡിയിൽ ഉണ്ടാവുന്നതാണ്, ഉത്ഭവിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു ഹോർമോൺ ഇപ്പോൾ വരക്കും എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ അടുത്ത് വരെ സയൻസ് ലോകം ഇതിനെക്കുറിച്ച് അവർ വിശ്വസിച്ചിരുന്നത് ഇത് നമ്മുടെ ബ്രെയിനിൽ നിന്ന് ഉത്പാദിപ്പിക്കുന്ന ഒരു തരം ഹോർമോണാണെന്നാണ്. പക്ഷേ ഇപ്പോൾ അവർക്ക് കണ്ടുപിടിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഈ ബാക്ടീരിയയുടെ, നല്ല ബാക്ടീരിയയുടെ ഒരു പ്രവർത്തനം കാരണം നമ്മളുടെ കുടലിൽ നിന്നുണ്ടാവുന്ന 90% നമ്മളുടെ കുടലിൽ നിന്നാണ് ഈ ഒരു സെറട്ടോണിൻ എന്ന് പറയുന്ന നല്ല ഹാപ്പി ഹോർമോൺ ഉണ്ടാവുന്നത്. അപ്പോൾ ഈ ഹോർമോണിൻ്റെ ഏറ്റവും ആദ്യത്തെ ഫംഗ്ഷൻ എന്താണെന്ന് വെച്ചാൽ, ഇതിൻ്റെ ഏറ്റവും ആദ്യത്തെ പ്രവൃത്തി അല്ലെങ്കിൽ ജോലി എന്ന് പറയുന്നത് നമ്മുടെ കുടലിൽ തരംഗം പോലെയുള്ള കുറച്ച് മൂവ്മെൻറ്റ്സ് ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞാൽ പാമ്പ് എഴയുന്ന പോലെ പെരിസ്റ്റാൾട്ടിക് മൂവ്മെൻറ്റ് എന്ന് പറയും. ഈ ഒരു മൂവ്മെൻറ്റ് കാരണമാണ് നമ്മളുടെ മലം ഒഴിഞ്ഞു പോകുന്നത്. നമ്മളുടെ ബോഡിയിൽ നിന്ന് ഉണ്ടാവുന്ന, നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന വേസ്റ്റ് അല്ലെങ്കിൽ മലം ഒഴിഞ്ഞു പോകുന്നത് ഇത് കാരണമാണ്, ഈ തരംഗം പോലെയുള്ള മൂവ്മെൻറ്റ് കാരണമാണ്. അപ്പോൾ ഇത് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഏറ്റവും ആദ്യം ഈ സെറട്ടോണിൻ എന്ന് പറയുന്ന ഹോർമോണിൻ്റെ ഏറ്റവും ആദ്യത്തെ ഫംഗ്ഷൻ. അതിനുശേഷമാണ് ഇത് പിന്നീട് നമ്മളുടെ ബ്രെയിനിലോട്ട് പോയി നമ്മൾക്ക് ഹാപ്പി ഹോർമോണായി മാറുന്നത്. ഈ ഒരു ഹാപ്പി ഹോർമോൺ കൂടുതലായിട്ട് ഉത്പാദിപ്പിക്കപ്പെടുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവിടെ തന്നെ കെട്ടിക്കിടക്കുന്നുണ്ടെങ്കിൽ, ബ്രെയിനിലോട്ട് ട്രാൻസ്പോർട്ട് ആവുന്നില്ലെങ്കിൽ, അതിൻ്റെ അർത്ഥം ഇവിടെ തരംഗം പോലെയുള്ള മൂവ്മെൻറ്റ്സ് അതിൻ്റെ ഫ്രീക്വൻസി കൂടും. എന്ന് പറഞ്ഞാൽ ഒരു നിശ്ചിത അളവിൽ ഒരു ടൈമിൽ ഒരു ഒന്നോ രണ്ടോ എന്നുള്ള ഒരു യൂണിറ്റിലായിരിക്കും അത് പോകുന്നത്. അത് കൂടുതലായിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് ആ തരംഗങ്ങൾ കൂടും. ഈ മൂവ്മെൻറ്റ്സ് കൂടുമ്പോൾ, പെരിസ്റ്റാൾട്ടിക് മൂവ്മെൻറ്റ്സ് കൂടുമ്പോൾ അത് നമ്മൾക്ക് ലൂസ് മോഷൻ ആയിട്ട് വരും, അല്ലെങ്കിൽ വയറിളക്കം എന്നുള്ളൊരു രീതിക്കാണ് ഇത് റിസൾട്ട് ചെയ്യുന്നത്. മാത്രമല്ല സെറട്ടോണിൻ ഞാൻ പറഞ്ഞു, അത് ഈ ഒരു പ്രവൃത്തിക്ക് ശേഷം അത് മേലെ പോയിട്ട് നമ്മൾക്ക് ഹാപ്പിനെസ് തരേണ്ടതാണ്, നമ്മൾക്ക് ഉന്മേഷം, നമ്മൾക്ക് സന്തോഷം തരേണ്ട ഒരു ഹോർമോണാണ്. പക്ഷേ ഇവിടെ കെട്ടിക്കെടുക്കുമ്പോൾ നമ്മൾക്ക് ഹാപ്പിനെസ്സോ അല്ലെങ്കിൽ ഉന്മേഷമോ അല്ലെങ്കിൽ ഒരു എനർജിയോ ഒരു ഹാപ്പിനെസ്സോ ഉണ്ടാവുന്നില്ല. അവിടെയാണ് നമ്മൾക്ക് ആങ്സൈറ്റി, ഡിപ്രഷൻ, അതേപോലെ തന്നെ പലതരം സ്ട്രെസ്സുകൾ നമ്മൾക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ആങ്സൈറ്റി അല്ലെങ്കിൽ ഡിപ്രഷനും IBS തമ്മിലുള്ള കണക്ഷൻ. അപ്പോൾ സ്ട്രെസ്സ് കാരണമല്ല IBS വന്നത്, മറിച്ച് IBS കാരണമാണ് സ്ട്രെസ് വന്നത്. എന്ന് വെച്ചാൽ IBS വേറെയാണ് ഒരു മൂലകാരണം. IBS വരാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ അധികമായിട്ടുള്ള നമ്മളുടെ ഷുഗർ കൺസംപ്ഷൻ അല്ലെങ്കിൽ നമ്മളുടെ ആഹാര രീതിയിലുള്ള പിഴവുകൾ കാരണമാണ് ഇങ്ങനെ ഒരു കണ്ടീഷൻ ഫസ്റ്റായിട്ട് വരുന്നത് തന്നെ. അപ്പോൾ വയറിളകിയിട്ടുള്ള തരം IBS ആണെങ്കിൽ അതിനെ നമ്മൾ ഡയേറിയ ഡോമിനേറ്റഡ് IBS എന്ന് വിളിക്കും. അതേപോലെ തന്നെ മറ്റൊരു IBS ഉണ്ട്, അതിലെന്താണെന്ന് വെച്ചാൽ കോൺസ്റ്റിപ്പേറ്റഡ്, മലബന്ധം കാരണം വരുന്ന IBS. ഇതിലെങ്ങനെയാണെന്ന് വെച്ചാൽ സെറട്ടോണിൻ ഹോർമോൺ പ്രൊഡ്യൂസേ ആവുന്നില്ല, അതിനെ ഉൽപ്പാദിപ്പിക്കുന്നേ ചെയ്യുന്നില്ല. അതുകൊണ്ട് അതില്ലാത്തത് കാരണം തരംഗങ്ങൾ ഉണ്ടാവുന്നില്ല, മലബന്ധം വരുന്നുണ്ട്, അതേപോലെ തന്നെ നമുക്ക് ഡിപ്രഷൻ, അവിടെയും ഡിപ്രഷനും ആങ്സൈറ്റിയും അതേപോലെ തന്നെ എല്ലാ വക സ്ട്രെസ്സുകളും കാണുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കണ്ടീഷൻ ഏറ്റവും ഒരു മാരകമായിട്ടുള്ളൊരു കണ്ടീഷനാണ്. കാരണം അത്രക്കും ഡിപ്രഷൻ നമ്മളുടെ ശാരീരികമായിട്ടുള്ളൊരു ബുദ്ധിമുട്ട് മാത്രമല്ല, നമ്മളെ മെൻ്റലിയും ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യുന്ന ഒരു കോമ്പിനേഷനാണ് ഈ ഒരു അസുഖത്തിൽ കാണുന്നത്. അതുകൊണ്ട് IBS സഫർ ചെയ്യുന്നവർ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ടത് ഇത് നിങ്ങളുടെ സ്ട്രെസ്സ് കാരണമല്ല അല്ലെങ്കിൽ ആങ്സൈറ്റി കാരണമല്ല, മറിച്ച് നിങ്ങളുടെ ഭക്ഷണ ക്രമീകരണം ശരിയല്ലാത്തത് കൊണ്ട് വന്ന ഒരു IBS കാരണമാണ് നിങ്ങൾക്ക് ഈ ഒരു ഡിപ്രഷനും അല്ലെങ്കിൽ ആങ്സൈറ്റിയും നിങ്ങൾ അനുഭവപ്പെടുന്നത്. ഇതിൻ്റെ ഒരു പോം വഴി എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഈ ഒരു ബാക്ടീരിയൽ ഓവർ ഗ്രോത്ത് നടന്നല്ലോ, അപ്പോൾ ഈ ബാക്ടീരിയ ഏറ്റവും കൂടുതൽ ഫീഡ് ചെയ്യുന്നത് ഷുഗേഴ്സ് മേലാണ്. അപ്പോൾ ആ ഷുഗർ കണ്ടൻറ്റ് നമ്മളുടെ ഡയറ്റിൽ നിന്ന് പൂർണ്ണമായിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവരെ ഒരുവിധം നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. എന്ന് പറഞ്ഞാൽ വെറും റിഫൈൻഡ് ഷുഗേഴ്സ് അല്ല, മറിച്ച് ഷുഗർ ഒളിഞ്ഞുകിടക്കുന്ന മധുരമുള്ള നമ്മളുടെ അരി ആഹാരങ്ങൾ പൂർണ്ണമായും നമ്മൾ ഒഴിവാക്കണം. ഒരു മാസത്തിന് അല്ലെങ്കിൽ ഒന്നര മാസത്തിന് നമ്മൾ ഫ്രൂട്ട്സും ഒഴിവാക്കണം. കാരണം അതിലുള്ള ഫ്രക്ടോസ് പോലും അവരെ ഒന്ന് ബൂസ്റ്റപ്പ് ചെയ്യാൻ സഹായിക്കുന്ന ഷുഗേഴ്സാണ് ഫ്രൂട്ട്സിൽ പോലും ഉള്ളത്. ഇതിന് പകരമായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ധാരാളം നല്ല കൊഴുപ്പുകൾ, നട്ട്സ് അല്ലെങ്കിൽ വെളിച്ചെണ്ണ അല്ലെങ്കിൽ നെയ്യ് അല്ലെങ്കിൽ പാല് തുടങ്ങിയ എല്ലാ പാലുൽപ്പന്നങ്ങളും, മുട്ട, അതേപോലെ തന്നെ നല്ല മീറ്റ്സിൻ്റെ ഫാറ്റ്, ഇതെല്ലാം പ്ലസ് നല്ലോണം പച്ചക്കറികൾ നമ്മൾ ധാരാളമായിട്ട് നമ്മളുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടതാണ്. അതേപോലെ തന്നെ നമ്മളുടെ നല്ല ബാക്ടീരിയക്ക് ആവശ്യമുള്ള പ്രീബയോട്ടിക്സും നമ്മൾ ധാരാളം കൊടുക്കേണ്ടതാണ്. ഇതൊരു മാറാരോഗമായിട്ട് കാണുന്ന ആരുണ്ടെങ്കിലും തീർച്ചയായിട്ടും മനസ്സിലാക്കുക, ഇതൊരു മാറാരോഗമല്ല, ഇത് സിമ്പിളായിട്ട് പല ഒരു ഒന്നോ രണ്ടോ മാസത്തെ ഒരു കൺട്രോളിൽ, നമ്മുടെ ഫുഡ് കൺട്രോൾ പ്ലസ് കുറച്ച് മെഡിക്കേഷൻസ് എടുത്തു കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമ്മൾക്ക് മാറ്റാൻ പറ്റുന്ന ഒരു അസുഖമാണ് IBS.
അപ്പോൾ ഡയറിയൽ ഡോമിനേറ്റഡ് ഐ ബി എസ് ആണെങ്കിൽ പലപ്പോഴും നമ്മൾ കാണുന്നത് ആ ഒരു ഇൻഡിവിജ്വൽ അവർക്ക് തീരെ മസൽ ബിൽഡില്ല, അല്ലെങ്കിൽ തീരെ അവശനായ ഒരു നിലയിലാണ് നമ്മളെപ്പോഴും കാണാറുള്ളത്. തീരെ വെയിറ്റ് ഇല്ലാതെ, അല്ലെങ്കിൽ ഒരുമാതിരി സ്കിൻ ന്യൂട്രിഷൻ ഒന്നും കിട്ടുന്നില്ലല്ലോ, എന്ത് കഴിച്ചാലും അതപ്പോൾ തന്നെ ലൂസ് മോഷൻ ആയിട്ട് പോവുകയാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു സ്ഥിതിയിലാണ് ഇവരെ കാണാറുള്ളത്. അതേപോലെ തന്നെ കോൺസ്റ്റിപ്പേഷൻ റിലേറ്റഡ് ഐ ബി എസ് ആണെങ്കിൽ പലപ്പോഴും അവർക്ക് കോൺസ്റ്റിപ്പേഷൻ റിലേറ്റഡ് ഇഷ്യൂസ് ആയ പൈൽസ്, അതേപോലെ തന്നെ ഹെമറോയിഡ്സ് ഒക്കെ കാണാറുണ്ട്. പലപ്പോഴും ബ്ലോട്ടിങ്, എപ്പോഴും ഏറ്റവും ആദ്യത്തിൽ നമ്മൾ കാണാറുള്ള ഒരു സൈൻ ആൻഡ് സിംപ്റ്റം എന്ന് പറയുന്നത് ഭക്ഷണം കഴിച്ച് ഒരു ഒന്നോ രണ്ടോ മണിക്കൂറിന് ശേഷം ഭയങ്കരമായിട്ട് ഒരു ബ്ലോട്ടിങ്, ഒരു ഗ്യാസ് ഫോർമേഷൻ, നമ്മളുടെ വയറിങ്ങനെ ഊതിക്കെടുക്കുന്ന പോലെ ഒക്കെ ഫീൽ ചെയ്യുന്നതാണ് ഏറ്റവും കൂടുതൽ കണ്ടുവരാറുള്ള ബുദ്ധിമുട്ട്. അത് പിന്നെ ഒരു ഒന്ന് രണ്ട് വർഷമൊക്കെ കഴിയുമ്പോഴാണ് പിന്നെ അത് റിലേറ്റഡ് ആയിട്ടുള്ള ബാക്കിയുള്ള ഇഷ്യൂസൊക്കെ ഫേസ് ചെയ്യുന്നത് പലപ്പോഴും. അപ്പോൾ ഇതെന്താണെന്ന് അറിയാത്തവർ ഇത് മനസ്സിലാക്കുക, ഇത് ഐ ബി എസ് ആണ്. ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക, കാരണം ഇത് ഇല്ലാത്തവർ പലപ്പോഴും ഇതിനൊരു പോം വഴി ഇല്ലെന്ന് പോലും കരുതി, കാരണം ഈ ഡിപ്രഷൻ എന്ന് പറയുന്നത് പലപ്പോഴും അവരെ സ്യൂസൈഡിലേക്ക് പോലും നയിക്കുന്ന, ആത്മഹത്യയിലേക്ക് പോലും നയിക്കുന്ന ഒരു സ്ഥിതിയിലോട്ടാണ് ഈ ഒരു ഡിപ്രഷൻ. കാരണം ഇത് അനുഭവിക്കുന്നവർക്ക് മാത്രമാണ് ഇതിൻ്റെ ഒരു വേദന അറിയുക. കാരണം ഞാൻ പലപ്പോഴും എൻ്റെ മുന്നിലിരിക്കുന്ന ആ ഒരു പേഷ്യൻ്റ് അവർ പറയുന്നതും അല്ലെങ്കിൽ അവർക്ക് ഫീൽ ചെയ്യുന്നതും ഷെയർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും എത്രത്തോളം അവർ അതിനെ അനുഭവിക്കുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സ് ഗ്രൂപ്പിലുള്ളവർക്കൊക്കെ ഇതിനെക്കുറിച്ചൊരു അവയർനെസ് കൊടുക്കുക. എല്ലാവർക്കും ഒരു നല്ല ആരോഗ്യം ആശംസിക്കുന്നു, നേരുന്നു. വീണ്ടും ഒരു നല്ല ഹെൽത്ത് വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.